KSKTU കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന് KSKTUവിൻ്റെ 23-ാമത് സംസ്ഥാന സമ്മേളനം ഇന്ന് കാസർഗോഡ് ആരംഭിക്കാൻ പോവുകയാണ്. 3 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം. വിശദാംശങ്ങളുമായി ഇതായിപ്പോൾ സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. സിജു, വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഘടനയാണ് കർഷക തൊഴിലാളി യൂണിയൻ എന്നുള്ളത്. കേരള ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ വന്നിട്ടുള്ളൊരു സംഘടനയാണ്. ആ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ആ നിലയിൽ കാസർഗോഡേക്ക് എത്തുന്നു, അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ, പ്രതിനിധികൾ എത്തിത്തുടങ്ങിയത് അവിടെയാണ് സിജു ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രതിനിധികളൊക്കെ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ശരത്, കർഷക തൊഴിലാളി സംഘടന ഏറെ പാരമ്പര്യമുള്ള സംഘടനയാണ്. കർഷക തൊഴിലാളി പോരാട്ടത്തിൻ്റെ പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഒരു മണ്ണിലാണ് ഇത്തവണത്തെ കർഷക തൊഴിലാളി സമ്മേളനം നടക്കുന്നത് എന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. കാസർഗോഡ് കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കെ കുഞ്ഞിരാമൻ നഗറിലാണ് ഇന്ന് രാവിലെ 9:30 മുതൽ സമ്മേളനം ആരംഭിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി 512 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ, 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ മേഖലയിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഇന്നലെ തന്നെ ഇവിടെ എത്തിത്തുടങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ ദേശീയ സംസ്ഥാന നേതാക്കളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. കയ്യൂരിൽ നിന്നാണ്, കർഷക സമരഭൂമിയായ കയ്യൂരിൽ നിന്നാണ് ഈ സമ്മേളന നഗരിയിലേക്കുള്ള പതാക എത്തിക്കുന്നത്. പതാക റിലേ 7:30 രാവിലെ അവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. മുൻ എം പി പി കരുണാകരൻ, സി പി കർഷക തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി കെ വി കുഞ്ഞിരാമന് പതാക കൈമാറി. അത്ലറ്റുകൾ റിലേ ആയി ഈ പതാക ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടെ എത്തിക്കും. അതിനുശേഷം 9:30 KSKTU സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമാകുന്നത്. തുടർന്ന് പുഷ്പാർച്ചന നടക്കും. അതിനുശേഷം ഉദ്ഘാടന പരിപാടിയാണ്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കർഷക തൊഴിലാളി സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് A.V.ജയരാഘവനാണ്. തുടർന്ന് കഴിഞ്ഞ വർഷക്കാലയളവിൽ ഈ സമ്മേളന കാലയളവിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി N.ചന്ദ്രൻ അവതരിപ്പിക്കും. ഇന്ന് വൈകുന്നേരം വളരെ പ്രത്യേകതയുള്ള ഒരു പരിപാടി കൂടിയുണ്ട്. കയ്യൂരിലേക്ക് ഈ പ്രതിനിധികൾ എത്തും. അവിടെ ഒരു രക്തസാക്ഷി സ്മൃതി സംഗമം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ദേശീയ സംസ്ഥാന നേതാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം സമ്മേളന നടപടികൾക്ക് തുടക്കമാകും. ശരത്. ശരി, ഏതായാലും KSKTU സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളൊക്കെയും ഇനി വരുന്ന ബുള്ളറ്റിനുകളിൽ 3 ദിവസങ്ങളായി സിജു കണ്ണൻ അവിടെ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. വളരെയേറെ വലിയ പാരമ്പര്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള സംസ്ഥാനത്തെ കർഷക തൊഴിലാളി പോരാട്ടത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന ഒരു വലിയ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം എന്ന സവിശേഷതയാണ് KSKTU ഈ സമ്മേളനത്തിന് ഉള്ളത്. അതാണ് സിജു അവിടെ നിന്ന് സൂചിപ്പിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്.